ഒപ്പം തന്നെ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ് കേട്ടോ, അത്രയ്ക്ക് സിമ്പിളാണ്. നമ്മുടെ കയ്യിലിരുന്ന് നോക്കാം കേട്ടോ. പിന്നെ ആ വീഡിയോ, ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒപ്പം തന്നെ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ് കേട്ടോ, അത്രയ്ക്ക് സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന ഒരു കസ്റ്റേർഡ് വെച്ചിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ്സ് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻറ്റ്സ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു അര ലിറ്റർ പാല് കുറച്ച് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിന്ന് ഒരു 3 സ്പൂണ് പാല് എടുത്തു കേട്ടോ. എന്നിട്ട് ഞാനൊരു കസ്റ്റേർഡ് പൗഡർ ഇല്ലേ, അത് ഞാൻ 1 സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാല് തിളപ്പിക്കാനായി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കാരണം നമ്മൾ പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് 1 സ്പൂണ് എടുത്തിട്ട് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കട്ട പിടിക്കും, അത് ഭയങ്കര ഒരു കട്ട പിടിച്ച് പോകും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. 1-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഈ ഒരു മിക്സിങ് ഈ കസ്റ്റേർഡ് മിക്സിങ് ഉണ്ടല്ലോ പാലിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളൊന്നും ഇതിൽ പുതുമയായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിന് വേണ്ട പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്ര സ്പൂണ് വേണം, അത്ര സ്പൂണ് വേണം എന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് നോക്കുക, നമ്മൾ കുറച്ചിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് മധുരം എങ്ങനെയാണ്, കുറവുണ്ടോ, കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക, കൂടുതലാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല തിക്കായിട്ട് വരുമ്പോൾ നമുക്കിത് നല്ല മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഈ ഫ്രൂട്ട്സ് വേണം, ആ ഫ്രൂട്ട്സ് വേണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ എത്ര ഫ്രൂട്ട്സാണ് ഉള്ളത് അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് സലാഡയാണ്, കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡയാണ് കേട്ടോ. ഇത് ഗോസാപ്പഴം എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഈവനിങ് സമയത്തൊക്കെ ഇപ്പോൾ എന്താ ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ ചൂട് സമയത്ത് കുട്ടികൾക്കും നമുക്കും എല്ലാം നല്ല ഹെൽത്തി ആണല്ലോ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇതാ കുറച്ച് പഴം, ആപ്പിള്, പിന്നെ ഗോസാപ്പഴം, പിന്നെ കുറച്ച് ഇത് പഴം ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോ നമ്മൾ വാട്ടർ മെലൻ കയ്യിലുണ്ടെങ്കിൽ വാട്ടർ മെലൻ എടുക്കുക, പിന്നെ കുറച്ച് എല്ലാ സപ്പോർട്ട കയ്യിലുള്ളതുണ്ടെങ്കിൽ എടുക്കുക. നമ്മുടെ കയ്യിൽ എന്താണ് ഫ്രൂട്ട്സ് അതെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്തു വെച്ചു, അയ്യോ ഇതില്ലല്ലോ നമ്മൾ ഉണ്ടാക്കണ്ട വിചാരിക്കേണ്ട കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് കുറച്ച് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചിട്ട് കുറച്ചൊക്കെ കുറുകിയൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഒഴിച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഇതാ കുറച്ച് മാതളങ്ങ എല്ലാം ഇട്ടോ, എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ നട്ട്സുകൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ. ആ പിന്നെ നട്ട്സുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള നട്ട്സുകൾ എന്താണെന്നുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഉള്ളതിന് ഇട്ട് കൊടുക്കുക, കുറച്ച് ബാദാം, കാഷ്നട്ട്, മുന്തിരി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ആ കുറുക്കിയൊക്കെ വെച്ചില്ലേ പാല്, കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് വെച്ചില്ലേ പാല്, അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട് ഇതിൽ, നട്ട്സ് ഉണ്ടല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബദാം ആയാലും നമ്മൾ കുറച്ച് കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഈവനിങ് സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ, ഇതൊക്കെ ഇട്ടിട്ട് കുടിക്കുമ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് ചെറിയ കിണികിണിയുണ്ട്, തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും. ഞാൻ കുറച്ച് യാത്രാ വീഡിയോസും ഇടുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ പുറത്ത് പോകുമ്പോഴുള്ള നല്ല കാഴ്ചകൾ കാണിച്ചിട്ടുള്ള വീഡിയോസും ഇടുന്നുണ്ട്, കുക്കിംഗ് വീഡിയോസും ഇടുന്നുണ്ട്. എല്ലാം കാണുക കേട്ടോ ഫ്രണ്ട്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഫ്രണ്ട്സ്.